ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇൻസ്പിറേഷൻ EDN പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളത് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രയോഗങ്ങളാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആ പുതിയ രണ്ട് പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ റെഡിയല്ലേ? ഓക്കെ, നമുക്കറിയാം, നാം മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തൊരു ക്ലാസ്സാണ് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസസ് എന്ന ഭാഗം അല്ലേ. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയാലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാലും അവിടെ എല്ലാം കഴിഞ്ഞു പോയ എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്കുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ ഞാൻ ഇഫ് ക്ലോസിനെ കുറിച്ച് പറയാൻ കാരണം അല്ലേ? കാരണം നാം ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇഫ് നോട്ട് എന്ന വാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതായത് നമുക്കറിയാം, നാം എന്തിനാണ് ഇഫ് എന്ന വാക്കിനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്? ആണെങ്കിൽ എന്നൊരു അർത്ഥം വരാൻ വേണ്ടിയിട്ട് അല്ലേ. നാം അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പഠിച്ച കാര്യമാണ്. എന്നാൽ പോലും ഇപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഉണർത്തുന്നു എന്ന് മാത്രം. ഓക്കെ, നമുക്കറിയാം ആണെങ്കിൽ എന്നൊരു അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് നാം ഇംഗ്ലീഷിൽ ഇഫ് എന്ന വാക്കിനെ പ്രയോഗിക്കുന്നത് അല്ലേ. നീ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാം. ഓക്കെ, അവൻ പഠിക്കുകയാണെങ്കിൽ അവൻ പരീക്ഷ പാസ്സാവും എന്നൊക്കെ പറയാൻ വേണ്ടി ഞാൻ എന്തുപയോഗിക്കും? ഇഫ് അല്ലേ. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ യു ക്യാൻ പാസ്, നിനക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. ഇവിടെ നമുക്കറിയാം ഇഫ് എന്ന വാക്കിന്റെ അർത്ഥമാണ് ആണെങ്കിൽ അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ, അതായത് അല്ലെങ്കിൽ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഓക്കെ, വളരെ ഭംഗിയായിട്ട് നമുക്കത് ഇന്ന് പഠിക്കാം. അവിടെ നമുക്കറിയാം ഇഫ് നോട്ട് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്നാണ് അർത്ഥം. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്രയോഗമാണ് അല്ലേ, ഇഫ് എന്നതിന്റെ നെഗറ്റീവ് സെന്റൻസ് ആകുമ്പോൾ ഇഫ് നോട്ട് അല്ലേ. മറിച്ച് നമുക്കിവിടെ ഇഫ് നോട്ട് എന്ന് പറയാതെ തന്നെ വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ എന്ന രൂപത്തിലുള്ള വാചകങ്ങൾ. ഓക്കെ, നീ വരുന്നില്ലെങ്കിൽ ഞാനും വരില്ല. ഓക്കെ, നാം ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് നാം നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചു, എടാ നീയും വാ, നമുക്ക് ഒരുമിച്ച് പോകാം അല്ലേ. ആ സമയത്ത് അവൻ പറയുകയാണെന്ത്? ഏ, ഞാനൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അവനോട് പറയുകയാണെന്ത്? നീ വരുന്നില്ലെങ്കിൽ ഞാനും വരില്ല. കേട്ടോ, അതായത് ഇല്ലെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ. ഓക്കെ, ഈ രൂപങ്ങളിലെല്ലാമുള്ള വാക്കുകൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നാം ഇന്ന് പ്രധാനമായിട്ടും പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കത് പഠിച്ചെടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു വാക്ക് കൂടി. എന്താണ് ആ വാക്ക് അല്ലേ? നാം തൊട്ട് മുമ്പ് നമ്മുടെ കഴിഞ്ഞു പോയ ക്ലാസ്സിൽ നാം പഠിച്ചൊരു പ്രപ്പോസിഷനാണ് ടിൽ എന്ന ഭാഗം അല്ലേ. വരെ എന്ന അർത്ഥത്തിന് വേണ്ടിയുള്ള ടിൽ. ഓക്കെ, അതേ അർത്ഥത്തിന് വേണ്ടി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന മറ്റൊരു വാക്ക് കൂടിയുണ്ട് ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഭാഗം, അതേതാണ് വാക്ക് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എനിവേ, ഈ രണ്ട് ഭാഗമാണ്, അതായത് വരെ അതുപോലെ തന്നെ അല്ലെങ്കിൽ. കണ്ടോ, ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ വാചകങ്ങൾ ഫ്രെയിം ചെയ്യാം എന്നുള്ളതാണ് നാം ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ക്ലാസ് മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. ശബ്ദം അത്ര റെഡിയല്ല, കാരണം കുറച്ച് യാത്രയിലായിരുന്നു. ഓക്കെ, എനിവേ കൂട്ടുകാരെ, എല്ലാവരും നമ്മുടെ ക്ലാസ് വളരെ ഭംഗിയായിട്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, നാം ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അൺലെസ് അതുപോലെ തന്നെ അൺടിൽ. കണ്ടോ, ഈ രണ്ട് പ്രയോഗങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ക്ലാസ് മുഴുവനായിട്ടും ശ്രദ്ധയോടെ കാണാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈ രണ്ട് പ്രയോഗങ്ങൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. എനിവേ കൂട്ടുകാരെ, നമുക്ക് ആദ്യമായിട്ട് അൺലെസ് എന്ന പ്രയോഗം പഠിക്കാം. അതായത് അൺലെസ് എന്നതിനെ നാം ഇംഗ്ലീഷിൽ ഏതൊരു അർത്ഥത്തിന് വേണ്ടിയാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളത് എല്ലാം. അപ്പോൾ നമുക്ക് കാണാം. കണ്ടോ, ഇല്ലെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ എന്നെല്ലാമുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് നാം അൺലെസ് എന്നതിനെ ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് കാണാം ഇഫ് നോട്ട്. കണ്ടോ, നാം നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസ് എന്ന ഭാഗം നമ്മുടെ ചാനലിലുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ആ ക്ലാസ് കാണാൻ ശ്രമിക്കണം. ഓക്കെ, അതായത് ഇഫ് എന്ന വാക്കിനെ നാം അന്ന് പഠിച്ചതാണ് ആണെങ്കിൽ എന്നാണ് അർത്ഥം അല്ലേ. അതിൻ്റെ നെഗറ്റീവ് സെന്റൻസ് ആണ് ഇഫ് നോട്ട്, അല്ലെങ്കിൽ. കണ്ടോ,
അപ്പോൾ നാം ഇഫ് നോട്ട് എന്ന് ഉപയോഗിക്കുന്നതിന് പകരമായിട്ടാണ് അൺലെസ് എന്നതിന് ഉപയോഗിക്കുന്നത്. സൗ വി ക്യാൻ യൂസ് അൺലെസ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഇഫ് നോട്ട്. ഓക്കെ, നമുക്ക് ഇഫ് നോട്ട് എന്ന് ഉപയോഗിക്കുന്നതിന് പകരമായിക്കൊണ്ട് നമുക്ക് അൺലെസ് എന്നതിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് രണ്ട് ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കി തരാം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ രണ്ട് ഉദാഹരണങ്ങളൊന്ന് കാണാം. യു വിൽ ബി സിക്ക് ഇഫ് യു ഡോണ്ട് സ്റ്റോപ്പ് ഈറ്റിംഗ്. കണ്ടോ, നമ്മുടെ ഒരു കൂട്ടുകാരൻ, അവൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്, അമിതമായിട്ട്. ഓക്കെ, അപ്പോൾ നാം അവനോട് പറയണത് യു വിൽ ബി സിക്ക്, നിനക്ക് അസുഖം വരും, ഇഫ് യു ഡോണ്ട് സ്റ്റോപ്പ് ഈറ്റിംഗ്, നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ. കണ്ടോ, നിർത്തിയില്ലെങ്കിൽ, അതായത് ഇല്ലെങ്കിൽ എന്നൊരു അർത്ഥം വരാൻ വേണ്ടി നാം ഇവിടെ ഇഫിനോട് കൂടെ നോട്ട്, കണ്ടോ, ഇഫ് യു ഡോണ്ട്, കണ്ടോ, ഡോണ്ട്, ഡു നോട്ട് എന്ന രൂപത്തിൽ നാം അത് നെഗറ്റീവ് സെന്റൻസ് ആയിക്കൊണ്ട് മാറ്റി. നമുക്കിവിടെ മറ്റൊരു രൂപത്തിൽ ഇവിടെ നമുക്ക് അൺലെസ് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ വേണ്ടി സാധിക്കും. ഇതേ അർത്ഥം വരുന്ന വാചകം നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാം. യു വിൽ ബി സിക്ക് അൺലെസ് യു സ്റ്റോപ്പ് ഈറ്റിംഗ്. കണ്ടോ, യു വിൽ ബി സിക്ക്, നിനക്ക് അസുഖം വരും, അൺലെസ് യു സ്റ്റോപ്പ് ഈറ്റിംഗ്. നമുക്കിവിടെ ഡോണ്ടോ അല്ലെങ്കിൽ ഇഫിൻ്റെയോ ഒന്നും ആവശ്യമില്ല. കണ്ടോ, അൺലെസ് യു സ്റ്റോപ്പ് ഈറ്റിംഗ്, നീ ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ. കണ്ടോ, ഇല്ലെങ്കിൽ എന്നൊരു അർത്ഥം നമുക്ക് ആ അൺലെസ് എന്ന വാക്കുകൊണ്ട് ഇവിടെ ലഭിക്കും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ആ മേൽ പറഞ്ഞ സെന്റൻസിനെ വളരെ ഈസി ആയിക്കൊണ്ട് നമുക്കിവിടെ പറയാൻ വേണ്ടി സാധിക്കും. എനിവേ, നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അൺലെസ് എന്ന വാക്കിനെ നാം ഇവിടെ പ്രയോഗിച്ചത് ഇല്ലെങ്കിൽ എന്നൊരു അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, എനിവേ, നാം ഇവിടെ പറഞ്ഞതൊരു പ്രസന്റ് ടെൻസിലെ ഒരു സെന്റൻസ് എടുത്തുകൊണ്ടാണ്. ഇനി നമുക്കൊരു പാസ്റ്റ് ടെൻസിലെ ഒരു സെന്റൻസ് എടുത്തുകൊണ്ട് നമുക്ക് അവിടെയും ഒന്ന് മനസ്സിലാക്കി നോക്കാം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക. ഇഫ് ഹി വാസ് ഇൻ വെരി ഹിൽ ഹി വുഡ് ബി അറ്റ് വാക്ക്. കണ്ടോ, നമ്മുടെ മേലത്തെ ആദ്യത്തെ ഉദാഹരണം എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അവന് തീരെ അസുഖമില്ലായിരുന്നെങ്കിൽ അവൻ ജോലിയിലായിരിക്കും. കണ്ടോ, നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഒരു കൂട്ടുകാരനെ നാം ഇന്ന് കണ്ടില്ല. അപ്പോൾ നമ്മുടെ മറ്റൊരു സുഹൃത്ത് നമ്മോട് പറയുകയാണെന്ത്, അവന് അസുഖമാണ്, അതുകൊണ്ടാണ് അവൻ വരാത്തത് എന്ന് അവൻ വേറെ രൂപത്തിൽ പറഞ്ഞതാണ്. ഓക്കെ, അവന് തീരെ അസുഖമില്ലായിരുന്നുവെങ്കിൽ അവൻ ഇന്ന് ജോലിയിലായിരിക്കും. കണ്ടോ, അതായത് അവൻ അങ്ങനെ ലീവ് എടുക്കുന്ന ആളൊന്നും അല്ല. ഓക്കെ, അപ്പോൾ അവൻ അത്രക്കും അസുഖം ഉണ്ടായത് കൊണ്ടാണ് അവൻ വരാത്തത്. ഓക്കെ എന്നാണ് ആ പറഞ്ഞത്. കണ്ടോ, ഇഫ് ഇഫ് ഹി വാസ് ഇൻ ടു വെരി ഇൽ, അവന് തീരെ അസുഖം ഇല്ലായിരുന്നുവെങ്കിൽ ഹി വുഡ് ബി അറ്റ് വാക്ക്, അവൻ ജോലിയിലായിരിക്കും. കണ്ടോ, ഇവിടെ നമുക്കറിയാം വാസിൻറ്റ്. കണ്ടോ, ഇഫ് വാസിൻറ്റ്, നമ്മുടെ ഇഫ് കൊടുന്നപ്പോൾ ആ വാസിനെ നാം നെഗറ്റീവ് ആയിക്കൊണ്ട് ഇവിടെ ഉപയോഗിച്ചു. നമുക്ക് അതിനെ നമ്മുടെ അൺലെസ് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ വേണ്ടി സാധിക്കും. ഇതേ അർത്ഥം വരുന്ന വാചകമായിരിക്കും. നമുക്ക് അതിൻ്റെ താഴെ കാണാം. ഇവിടെ വാസ് കണ്ടത് കൊണ്ട് നമുക്ക് മനസ്സിലാകും ഇത് ടെൻസിൽ പാസ്റ്റ് ആണ് അല്ലേ, പാസ്റ്റ് ടെൻസ് ആണ്. ഞാനിവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനലിലെ ടെൻസിൻ്റെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ആക്ഷൻ ഫോം അഥവാ ടെൻസ്. എനിവേ, നമുക്ക് നമ്മുടെ താഴെ കാണുന്ന ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കാം. അൺലെസ് ഹി വാസ് വെരി ഇൽ ഹി വുഡ് ബി അറ്റ് വർക്ക്. കണ്ടോ, അവന് തീരെ അസുഖമില്ലായിരുന്നുവെങ്കിൽ അവൻ ജോലിയിലായിരുന്നേനെ. കണ്ടോ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഇഫ് നോട്ട് എന്ന പ്രയോഗത്തിന് പകരമായിക്കൊണ്ട് അല്ലെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നെല്ലാമുള്ള അർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അൺലെസ് എന്നതിനെ ഇംഗ്ലീഷിൽ പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. ഇനി നമുക്ക് കൂട്ടുകാരെ വളരെ ഈസി ആയിക്കൊണ്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ട് ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക. അൺലെസ് യു ഫിനിഷ് യുവർ ഹോം വർക്ക് യു കാൻ്റ് ഗോ ഔട്ട്. കണ്ടോ, നമ്മുടെ ആദ്യത്തെ ഉദാഹരണം എല്ലാവരും ശ്രദ്ധിക്കുക. നാം നമ്മുടെ വീട്ടിലെ കുട്ടികളോട് പറയാറില്ലേ, നീ നിന്റെ വർക്ക് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ പുറത്ത് വിടില്ല അല്ലേ. ആ ഒരു വാക്കാണിത്, കണ്ടില്ലേ. അൺലെസ് യു ഫിനിഷ് യുവർ ഹോം വർക്ക്, നീ നിന്റെ ഹോംവർക്ക് പൂർത്തീകരിച്ചില്ലെങ്കിൽ യു കാൻ്റ് ഗോ ഔട്ട്, നിനക്ക് പുറത്തു പോവാൻ കഴിയില്ല. കണ്ടോ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇല്ലെങ്കിൽ, കണ്ടോ, നീ നിന്റെ ഹോംവർക്ക് പൂർത്തീകരിച്ചില്ലെങ്കിൽ, അതായത് നമ്മുടെ ഇല്ലെങ്കിൽ എന്നൊരു അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ അൺലെസ് എന്നതിനെ കൊണ്ടുവന്നത്. ഇനി ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മുടെ ഈ വാചകം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. യു കാൺട്ട് ഗോ ഔട്ട്, കണ്ടോ, യു കനോട്ട് ഗോ ഔട്ട് എന്നാണല്ലേ. ഞാനിവിടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കാര്യം, നമ്മുടെ ചൈനയിലെ ക്യാൻ എന്ന വാക്കുമായി ബന്ധപ്പെട്ട നമുക്ക് ഏതെല്ലാം രൂപത്തിൽ വാചകങ്ങൾ ഫ്രെയിം ചെയ്യാം എന്നതിലുള്ള ക്ലാസ്സുകൾ നാം മുമ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാനിൻ്റെ ക്ലാസ്സുകളെല്ലാം കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എനിവേ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണം കാണാം. എല്ലാവരും ശ്രദ്ധിക്കുക. യു കാൺട്ട് ബി എ പാർട്ട് ഓഫ് ഹിസ് വേൾഡ് അൺലെസ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി ഈസ്. കണ്ടോ, നാം പറയാറില്ലേ, ഓനെപ്പറ്റി എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ ഇങ്ങനെയൊക്കെ പറയണതെന്ന് അല്ലേ. അവനെപ്പറ്റി നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് അല്ലേ ആ ഒരു പ്രയോഗമാണ്. കണ്ടോ, യു കാൺട്ട് ബി എ പാർട്ട് ഓഫ് ഹിസ് വേൾഡ്, നിങ്ങൾക്ക് അവൻ്റെ ലോകത്തിൻ്റെ ഒരു ഭാഗമാവാൻ കഴിയില്ല. അൺലെസ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി ഈസ്, അവൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. കണ്ടോ, നിങ്ങൾ അവനെപ്പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവൻ ആളൊരു നല്ല ആളാണ്, നിങ്ങൾക്ക് അവനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമാണത്. കണ്ടില്ലേ, യു കാൺട്ട് ബി എ പാർട്ട് ഓഫ് ഹിസ് വേൾഡ് അൺലെസ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി ഈസ്. എനിവേ കൂട്ടുകാരെ, നമുക്കൊരു രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ കൂടി ഒന്ന് ഈ ഏരിയയിലുള്ളത് തന്നെ കാണാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഐ വിൽ നോട്ട് കം അൺലെസ് യു കം. കണ്ടോ, നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിച്ചു, എടാ നമുക്ക് നാളെ ഒരു പാർട്ടിക്ക് പോയാലോ. അപ്പം അവൻ പറയാണ്, ഞാനൊന്നും വരുന്നില്ല. ഓക്കെ, ആ സമയത്ത് നമ്മൾ അവനോട് പറയാണെന്ത്, ഓഹോ ഈ വരുന്നില്ല അല്ലേ, എന്നാ ഞാനും വരുന്നില്ല. കണ്ടോ, ആ ഒരു പ്രയോഗമാണിത്. ഐ വിൽ നോട്ട് കം, ഞാൻ വരില്ല, അൺലെസ് യു കം, നീ വരുന്നില്ലെങ്കിൽ. കണ്ടോ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്കിവിടെ വാചകങ്ങൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെയെല്ലാം നമുക്കറിയാം, അൺലെസ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ. കണ്ടോ, അൺലെസ് യു കം, നീ വരുന്നില്ലെങ്കിൽ. ഐ വിൽ നോട്ട് കം, ഞാനും വരുന്നില്ല. നമുക്കത് തിരിച്ചും പറയാം. ഓക്കെ, എനിവേ നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കാം. അൺലെസ് യു സ്റ്റഡി യു വിൽ ഫെയിൽ. കണ്ടോ, നമ്മൾ നമ്മുടെ അനിയത്തിയോട് അല്ലെങ്കിൽ അനിയനോടൊക്കെ പറയുകയാണെന്ത്, അൺലെസ് യു സ്റ്റഡി, നീ പഠിച്ചില്ലെങ്കിൽ, യു വിൽ ഫെയിൽ, നീ തോൽക്കും, അത്രേ ഉള്ളൂ അല്ലേ. നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് എന്ത് ചെയ്യാം, ജയിക്കാം. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ത്, നീ പഠിക്കുകയാണെങ്കിൽ നീ ജയിക്കും. ഈ വാചകമാണ് നാം മുമ്പ് പഠിച്ചത് നമ്മുടെ ഇഫ് ക്ലോസിൽ അല്ലേ. ആ സമയത്ത് ആ വാചകം എങ്ങനെയായിട്ട് മാറും, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്, നീ ജയിക്കും. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് ആണിത് എന്ത്, അൺലെസ് യു സ്റ്റഡി, നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണം കേട്ടോ, അൺലെസ് യു സ്റ്റഡി, നീ പഠിച്ചില്ലെങ്കിൽ യു വിൽ ഫെയിൽ, നീ തോൽക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കാം. യു കാൺട്ട് ഗെറ്റ് എ ജോബ് അൺലെസ് യു ഹാവ് എക്സ്പീരിയൻസ്. കേട്ടോ, യു കാൺട്ട് ഗെറ്റ് എ ജോബ് അൺലെസ് യു ഹാവ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജോബ് കിട്ടില്ല. കണ്ടോ, യു കാൺ ഗെറ്റ് എ ജോബ്, നിങ്ങൾക്കൊരു ജോബ് കണ്ടെത്താൻ കഴിയില്ല. അൺലെസ് യു ഹാവ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് പരിചയം അതായത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഉദാഹരണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാം എന്ത്, അൺലെസ് എന്ന് പറഞ്ഞാൽ നാം ആ വാക്കിനെ പ്രയോഗിക്കുന്നത് ഇല്ലെങ്കിൽ, ഓക്കെ, ആ ഒരു അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് എന്ന്. എനിവേ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. അതായത് നാം ഇന്ന് ഇപ്പോൾ അൺലെസ് എന്ന ഭാഗം പഠിച്ചു, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അണ്ടിൽ എന്ന പ്രയോഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം അണ്ടിൽ എന്ന വാക്കിനെ നാം ഇംഗ്ലീഷിൽ ഏതൊരു അർത്ഥത്തിന് വേണ്ടിയാണ് നാം പ്രയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യമായി മനസ്സിലാക്കാം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക. കണ്ടോ, അണ്ടിൽ, അതിൻ്റെ താഴെ കാണാം ടിൽ അല്ലേ. ഈ ടിൽ എന്ന വാക്കിനെ നാം മുമ്പ് പരിചയപ്പെട്ടതാണ് അല്ലേ കൂട്ടുകാരെ. നമ്മുടെ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ ക്ലാസ്സിൽ നമ്മുടെ പ്രപ്പോസിഷൻ്റെ അഞ്ചാമത്തെ പാർട്ടിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ടിൽ എന്ന ഭാഗം. അവിടെ നാം പഠിച്ചതാണ് ടിൽ എന്ന വാക്കിൻ്റെ അർത്ഥവും അല്ലേ. അതേ അർത്ഥം തന്നെയാണ് അണ്ടിൽ എന്ന വാക്കിനും ഉള്ളത്. ടിൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പറയൂ, വരെ അല്ലേ. യെസ്, വരെ എന്നാണ് ആ പ്രപ്പോസിഷൻ്റെ അർത്ഥം. അത് തന്നെയാണ് അണ്ടിൽ എന്ന വാക്കിനും ഉള്ള അർത്ഥം. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നാം നേരത്തെ പഠിച്ച ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് കുറച്ച് വളരെ വ്യക്തമായിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ട് അറിയാത്തവർക്കും മറ്റും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളൊന്ന് കാണാം. എല്ലാവരും ശ്രദ്ധിക്കുക. വി വെന്റ് ടു ബെഡ് ആൻഡ് സ്ലെപ്റ്റ് അൺടിൽ മോർണിംഗ്. കണ്ടോ, വി വെന്റ് ടു ബെഡ് ആൻഡ് സ്ലെപ്റ്റ് അൺടിൽ മോർണിംഗ്.
എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഞങ്ങൾ ഉറങ്ങാൻ പോയി, രാവിലെ വരെ ഉറങ്ങി. കണ്ടോ, നാം പറയണം എന്ത്? ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോയി, അങ്ങനെ ഞങ്ങൾ രാവിലെ വരെ ഉറങ്ങി. കണ്ടോ, അൻറിൽ മോർണിംഗ്, രാവിലെ വരെ. കണ്ടോ, ഇവിടെ നമുക്കറിയാം വരെ എന്നൊരു അർത്ഥത്തിന് വേണ്ടി നാം ഇവിടെ അൻറിൽ എന്ന വാക്കിനെ പ്രയോഗിച്ചു. ഇനി നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. ഐ വാസ് ടോക്കിംഗ് വിത്ത് ഷമീർ അൻറിൽ ഓൾമോസ്റ്റ് മിഡ് നൈറ്റ്. കണ്ടോ, നമ്മളിങ്ങനെ രാവിലെ നമ്മുടെ ഓഫീസിൽ വെച്ച് ഇങ്ങനെ ഉറങ്ങി തൂങ്ങണം. ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരൻ നമ്മോട് ചോദിക്കാണ്, നീ എന്താ രാത്രി ഉറങ്ങിയില്ലേ? ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മൾ പറയുകയാണെന്ത്? ഐ വാസ് ടോക്കിംഗ് വിത്ത് ഷമീർ അൺടിൽ ഓൾമോസ്റ്റ് മിഡ് നൈറ്റ്. ഏതാണ്ട് അർദ്ധരാത്രി വരെ ഞാൻ അവനുമായി, ഞാൻ ഷമീറുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. കണ്ടോ, പിന്നെ എങ്ങനെ ഞാൻ ഉറങ്ങാനാ? കണ്ടില്ലേ, ഐ വാസ് ടോക്കിംഗ് വിത്ത് ഷമീർ, ഞാൻ ഷമീറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അൺടിൽ ഓൾമോസ്റ്റ് മിഡ് നൈറ്റ്, ഏകദേശം അർദ്ധരാത്രി വരെ. കണ്ടോ, ഇവിടെ നമുക്ക് അൺടിൽ എന്ന വാക്കിന് നാം കൊണ്ടുവന്നത് വരെ എന്നൊരു അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അതിന് ശേഷം കാണാം ഓൾമോസ്റ്റ് മിഡ് നൈറ്റ് അല്ലേ. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട്, ഏകദേശം എന്നൊരു അർത്ഥമാണ്. ഓക്കെ, മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അർദ്ധരാത്രി. കണ്ടോ, അപ്പോൾ നമുക്കിവിടെ കുറേ വാക്കുകൾ പഠിക്കാൻ വേണ്ടി സാധിച്ചു. എനിവേ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കാം. നമ്മുടെ ഏറ്റവും താഴെ കാണുന്ന ഉദാഹരണം, I didn't know what to tell you until then. എന്താണ് ആ വാക്കിന് അർത്ഥം? നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷനിലേക്ക് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കൂട്ടുകാരനെ നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ നാം രണ്ട് ദിവസം കഴിഞ്ഞ് നാം അവനെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ നിൽക്കണം, എന്തപ്പോൾ നമ്മൾ അവനോട് പറയുക അല്ലേ? ആ സമയത്ത് അവൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഏയ് സായല്ലട പോട്ടെ, എനിക്കതൊക്കെ മനസ്സിലാവും. ഓക്കെ, ആ രൂപത്തിൽ അവൻ പറഞ്ഞ സമയത്ത് നമ്മൾ അവനോട് പറയുകയാണെന്ത്? I didn't know what to tell you until then. ഓക്കെ, ഇതുവരെ എനിക്ക് എന്നോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കണ്ടോ, അതുവരെ എനിക്ക് നിങ്ങളോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കണ്ടോ, ആ ഒരു പ്രയോഗമാണത്. I didn't know what to tell you until then. എനിക്ക് അറിയില്ലായിരുന്നു നിന്നോട് എന്താ പറയേണ്ടതെന്ന്. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു പ്രയോഗമാണ് ഇവിടെ. എനിവേ, നമുക്കിവിടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്കറിയാം അൺടിൽ, കണ്ടോ, വരെ എന്നൊരു അർത്ഥത്തിന് വേണ്ടി നാം ആ ഒരു പ്രയോഗത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഈ ഭാഗം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. ലെറ്റ് അസ് വെയിറ്റ് അൻറിൽ ഈവനിങ്. കണ്ടോ, നമുക്ക് വൈകിട്ട് വരെ കാത്തിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ കാത്തിരിക്കാം. നാം പറയാറില്ലേ, ലെറ്റ് അസ് വെയിറ്റ്, നമുക്ക് കാത്തിരിക്കാം അൻറിൽ ഈവനിങ്, വൈകുന്നേരം വരെ. കണ്ടോ, അൻറിൽ വരെ. നമ്മുടെ രണ്ടാമത്തെ അവസാനത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. ഐ ഹെൽഡ് ഹിസ് ഹാൻഡ്സ് ഫൈംലി അൻറിൽ ഹി ബിക്കെയിം മോർ കാം. കണ്ടോ, അവനാകെ ദേഷ്യപ്പെട്ട് നിൽക്കായിരുന്നു, ഞാൻ അവൻ്റെ കൈ മുറുകെ പിടിച്ചു അവൻ ശാന്തനാകുന്നത് വരെ. കണ്ടോ, ഐ ഹെൽഡ് ഹിസ് ഹാൻഡ്സ് ഫൈംലി, ഞാൻ അവൻ്റെ കരങ്ങൾ മുറുകെ പിടിച്ചു. അൻറിൽ ഹി ബിക്കെയിം മോർ കാം, അവൻ കൂടുതൽ ശാന്തനാകുന്നത് വരെ. കണ്ടോ, ഇവിടേക്ക് നമുക്കറിയാം അൻറിൽ എന്ന വാക്കിനെ നാം കൊണ്ടുവന്നത് വരെ. കണ്ടോ, അൻറിൽ ഹി ബിക്കെയിം മോർ കാം. മോർ കാം എന്ന് പറഞ്ഞാൽ കൂടുതൽ ശാന്തനാവുക. കണ്ടോ, ബിക്കെയിം എന്ന് പറഞ്ഞാൽ ആയിത്തീരുക. കണ്ടോ, അപ്പോൾ അവൻ കൂടുതൽ ശാന്തനായിത്തീരുന്നത് വരെ. ഫൈംലി എന്ന് പറഞ്ഞാൽ മുറുകെ. കണ്ടോ, നമ്മൾ പിടിച്ചു. കണ്ടോ, ഹെൽഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചു. ഹോൾഡിന്റെ വേർബ് ടു ആണ് ഹെൽഡ്. ഹിസ് ഹാൻഡ്സ്, അവൻ്റെ കരങ്ങൾ. കണ്ടോ, അപ്പോൾ അവൻ്റെ കരങ്ങൾ ഞാൻ മുറുകെ പിടിച്ചു അവൻ കൂടുതൽ ശാന്തനാകുന്നത് വരെ. അവൻ നന്നായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത്. ഓക്കെ, എനിവേ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് നാം വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് അൻറിൽ, അതുപോലെ തന്നെ അൺലെസ്, ഓക്കെ, ഈ രണ്ട് പ്രയോഗങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും ഈ ഭാഗം വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ കൂട്ടുകാരെ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നമ്മുടെ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഏറ്റവും അടുത്തായിട്ട് തന്നെ വീണ്ടും കാണണം. ഓൾ ദി ബെസ്റ്റ്.